ഇല്ലാത്ത വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോടാ? വാ പറഞ്ഞു പറയടാ. ഹലോ, എല്ലാവർക്കും നൂറാസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ്. നമ്മളുടെ ഇലക്ട്രിക് സ്കൂട്ടർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഈ വീഡിയോ എടുത്തിട്ട് തന്നെ ഒരു 3 മാസമായിട്ടുണ്ട് കേട്ടോ. ഒരു പഴയ വീഡിയോ ആണ്, അത് ഇടാനായിട്ട് കുറേ ടൈം ഇങ്ങനെ പോയി അങ്ങനെ ഇപ്പോഴാണ് അത് ഇടാനായിട്ട് എനിക്കൊരു ടൈം കിട്ടിയത്. എന്തായാലും ഇത് ലുസൈൽ സിറ്റിയിലാണ് നമ്മൾ ഈ ലൂപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്, ഇലക്ട്രിക് സ്കൂട്ടർ. അപ്പം നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് അതിൽ കയറി റൈഡ് ചെയ്യാനും ഒക്കെയായിട്ട്. അപ്പം ആദ്യമായിട്ട് നമുക്ക് ഈ ഇലക്ട്രിക് സ്കൂട്ടർ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് ആ ലൂപ്പെന്ന് സെർച്ച് ചെയ്യുമ്പോഴേ കിട്ടും. ആ ലൂപ്പ് മൊബിലിറ്റി എന്നുള്ളത് ക്ലിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാവും. ആ ലൂപ്പ് ഡ്രീംസ് ഓൺ വീൽസ് എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. അത് നമ്മൾ ആദ്യം നമ്മളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിടുക. അപ്പോൾ നമ്മളത് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോരോ സ്റ്റെപ്സായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കും, അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുക. നമ്മളുടെ ID കാർഡ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ഏറ്റവും കുറഞ്ഞത് 25 രൂപയാണ് നമ്മൾ ഇടേണ്ടത്. കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് നല്ല വാലിഡിറ്റിയും ഉണ്ട് ഈ ഒരു പേയ്മെൻറ്റ് നമ്മളിടുമ്പം. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. നമ്മളുടെ മൊബൈൽ നമ്പറിൽ ഒരു OTP വരും. അത് കഴിഞ്ഞ് ഒരു QR കോഡ് ഉണ്ടാവും. ആ QR കോഡ് നമ്മൾ സ്കൂട്ടറിൽ സ്കാൻ ചെയ്യണം. അതിന് ശേഷം മാത്രമേ നമ്മളുടെ ഈ സ്കൂട്ടർ വർക്ക് ചെയ്യുകയുള്ളൂ. അതിന് ശേഷം നമുക്കിത് റൈഡ് ചെയ്ത് തുടങ്ങാം. എപ്പോഴും നമുക്കിവിടെ വരുമ്പം എപ്പോഴും അങ്ങ് ഫ്രീ ആയിട്ട് ചിലപ്പോൾ സ്കൂട്ടർ ഉണ്ടാവണം എന്നില്ല. തിരക്കുള്ള സമയങ്ങളിലൊക്കെ ആൾക്കാർക്ക് ഒരുപാടുള്ളപ്പോൾ ചിലപ്പോൾ സ്കൂട്ടർ കാണാനേ ഉണ്ടാവില്ല. എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. പിന്നെ നമുക്ക് ഫ്രീ ആകുമ്പോൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്രേക്ക് ഉണ്ടാവും, ആക്സിലറേറ്റർ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഏത് മൊബൈലിലാണോ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ആ മൊബൈലും നമ്മൾ ഇതിനൊപ്പം നമ്മൾ ഈ റൈഡ് ചെയ്യുന്നതിന് നമ്മുടെ കൂടെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അത് സ്റ്റോപ്പാവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അപ്പം നമുക്കിതിൽ എല്ലായിടവും നമുക്കിങ്ങനെ കറങ്ങി വരാനായിട്ട് പറ്റും. അപ്പോൾ ഈ സ്കൂട്ടറിൻ്റെ റൈഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രസമാണ്. അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ചെറിയ സ്കൂട്ടറും കൂടെ കൊണ്ടുവന്നെങ്കിൽ അവർക്കും വലിയ ബോറൊന്നുമില്ലാതെ നമ്മളുടെ കൂടെ തന്നെ അവരെയും നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷെ ഞാനിതിൽ കയറിയില്ല, എനിക്ക് പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കയറിയിട്ടില്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡും പിന്നെ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അവരെല്ലാവരും ഇതിൻ്റെ അകത്ത് കയറി. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ലുസൈലിൽ വേറെയും കുറേ കാഴ്ചകളുണ്ട്, അതൊക്കെ കാണാം. അതിനോടൊപ്പം തന്നെ നമുക്ക് സ്കൂട്ടറും റൈഡ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. ലുസൈലിൽ മാത്രമല്ല, വേറെയും ഇടത്തും ഈ ലൂപ്പ് അവൈലബിൾ ആണ് ഖത്തറിൽ. അപ്പം എന്തായാലും നിങ്ങൾ ലുസൈൽ സിറ്റിയിലോട്ടൊക്കെ ഇനി പോവുകയാണെങ്കിൽ ഈ ഒരു റൈഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. ഇങ്ങനെ ഇതേപോലെ നിരത്തി വെച്ചിട്ടുണ്ടാവും സ്കൂട്ടർ. തിരക്കുള്ള സമയങ്ങളിൽ ഇങ്ങനെ കിട്ടാനായിട്ട് പാടാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇത്രയൊക്കെയായിരുന്നു നമ്മളുടെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ആ വിശേഷങ്ങളൊക്കെ. തീർച്ചയായിട്ടും ലുസൈലിൽ പോകുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. അപ്പോൾ ഇനി നല്ലൊരു